മുരിങ്ങയില തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു മുരിങ്ങയിലയുടെ ആ ഒരു കളറും അതുപോലെ ആ ഒരു ഗുണവും ഒന്നും തീരെ പോകാൻ, വളരെ എളുപ്പത്തിലും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മുരിങ്ങയില നമ്മൾ കറിവയ്ക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡും നോക്കണം. രണ്ട് സൈഡിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കളുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇലകൾ മാത്രമായിട്ട് എടുക്കുക. നമുക്ക് ആദ്യം ഈ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അരപ്പൊന്ന് തയ്യാറാക്കണം. ഈ ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ മതിയാവും. ഒരു കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി, അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക്, പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, ഏകദേശം ഒരു സ്പൂണ് ജീരകം, അതുപോലെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ഈ ഒരു രീതിയിൽ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടായ ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായ ശേഷം നമുക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയ ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഈ മുരിങ്ങയില ഒരുപാട് നേരമിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ആവിയേറിക്കഴിഞ്ഞാൽ ഈ മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില ചേർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പും അതുപോലെ ഈ മുരിങ്ങയിലയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മുരിങ്ങയില നന്നായിട്ട് വെന്ത് കിട്ടും, അതുപോലെ അരപ്പും നന്നായിട്ട് കുക്കായി കിട്ടും. ഒരുപാട് സമയം നമ്മളിത് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുരിങ്ങയിലയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ ആ ഒരു കളറൊക്കെ അങ്ങ് പോകും. അപ്പോൾ അത് പോകാണ്ട് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടാനായിട്ട് വളരെ കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. എന്നതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് വീണ്ടും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കവർ ചെയ്യാണ്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുരിങ്ങയിലയുടെ കളറൊന്നും തീരെ പോകാണ്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് ഇതിലെ ഈർപ്പൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തോരലിലെ ഈർപ്പൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില തോരനൂടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സ്വാദേറിയ ഒരു മുരിങ്ങയില തോരനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമാവും. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.